वेलकम बैक टू माय चैनल मेट्यूटर वीडियो स्वागत इन इन टॉपिक ब्लड कलेक्शन मेथड लैबिल ब्लड कलेक्ट രണ്ട് രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലഡ് കളക്ഷൻ ഉള്ളത് ഒന്ന് വീനസ് ബ്ലഡ് കളക്ഷൻ രണ്ട് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ഇന്ന് ഞാൻ എടുക്കുന്നത് വീനസ് ബ്ലഡ് കളക്ഷൻ ആണ് വെയിനിൽ നിന്ന് എങ്ങനെയാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് എന്ന പ്രൊസീജിയർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് വീനസ് ബ്ലഡ് കളക്ഷൻ എന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് പേഷ്യന്റിനെ കംഫർട്ടബിൾ ആയി ഇരുത്തുക ടൂർണിക്കറ്റ് അപ്ലൈ ചെയ്യുക പഞ്ചർ സൈറ്റിന്റെ 3 ടു 4 ഇഞ്ച് മുകളിലായിട്ട് വേണം ടൂർണിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പ്രധാനമായും മൂന്ന് വെയിനുകളാണ് ഉള്ളത് ഒന്ന് സെഫാലിക് വെയിൻ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആൻഡ് ബാസിലിക് വെയിൻ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആണ് സെലക്ട് ചെയ്യുന്നത് അത് പ്രോമിനൻ്റ് അല്ലെങ്കിൽ മാത്രം മറ്റുള്ള വെയിൻ സെലക്ട് ചെയ്താൽ മതി സ്പിരിറ്റ് ഉപയോഗിച്ച് പങ്ക്ചർ സൈറ്റ് ക്ലീൻ ചെയ്യുക ശേഷം നീഡിൽ സിറിഞ്ച് ചെക്ക് ചെയ്യുക പിസ്റ്റൺ പുറകോട്ട് വലിച്ച് എയർ പുറത്തേക്ക് വിടുക ശേഷം വെയിനിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് ബെവൽ പേഷ്യൻറ്റിനെ ഫേസ് ചെയ്ത് വേണം വയ്ക്കാൻ പേഷ്യൻറ്റിനോട് മുഷ്ടി ചുരുട്ടി പിടിക്കാൻ പറയുക നീഡിൽ ഇൻസേർട്ട് ചെയ്യുക ഹബ്ബിൽ ബ്ലഡ് വന്നിട്ടുണ്ട് ഇനി പിസ്റ്റൺ പുറകോട്ട് വലിക്കുക ബ്ലഡ് ബാരലിൽ നിറയുന്നത് കാണാം ആവശ്യമുള്ള ബ്ലഡ് കളക്ട് ചെയ്യുക നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എത്ര ബ്ലഡ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ബ്ലഡ് കളക്ട് ചെയ്യാൻ ബ്ലഡ് എടുത്തതിന് ശേഷം പങ്ക്ചർ സൈറ്റിൽ ഒരു കോട്ടൺ വഴിച്ച് നീഡിൽ റിമൂവ് ചെയ്യുക ബ്ലഡ് ഒരു വാക്യൂട്ടൈനർ ട്യൂബിലേക്ക് ഇവിടെ ഇ ഡി ടി എ വാക്യൂട്ടൈനറാണ് എടുത്തിരിക്കുന്നത് ആ ട്യൂബിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുക എന്താണ് വാക്യൂട്ടൈനേഴ്സ് എന്നൊരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇ ഡി ടി എ വാക്യൂട്ടൈനർ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ട്യൂബിലുള്ള ഇ ഡി ടിയും ബ്ലഡും നന്നായി മിക്സ് ചെയ്യുക ശേഷം നമ്മൾ യൂസ് ചെയ്ത നീഡിൽ നമ്മൾ ഇൻസിനറേറ്റ് ചെയ്ത് കളയുകയും വേണം ഓക്കെ വീനസ് ബ്ലഡ് കളക്ഷൻ പ്രൊസീജിയർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് വീനസ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിയുകയാണ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ